നമസ്കാരം. മാതാപിതാ ഗുരുദൈവത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കൊപ്പം ഇന്ന് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, തിരക്കഥാകൃത്താണ്, കീബോർഡിസ്റ്റാണ്, അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റും അനുഗ്രഹീതനായ ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. ഇനിയുമുണ്ട് ഒട്ടനവധി വിശേഷണങ്ങൾ, അത് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നമുക്കൊപ്പം ഉള്ളത് മറ്റാരുമല്ല ശ്രീ പ്രമോദ് പൂഴനാട് അവർകളാണ്. എത്രയും സ്നേഹത്തോടു കൂടി സ്വാഗതം മാതാപിതാ ഗുരുദൈവത്തിലേക്ക്. ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്, എല്ലാം ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശേഷങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് പറഞ്ഞു പോകാം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കുറേ അധികം വിശേഷണങ്ങളുണ്ട് അല്ലേ. ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, തിരക്കഥാകൃത്താണ്, കീബോർഡിസ്റ്റാണ്, അങ്ങനെ മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇതിലേത് റോളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇതിൽ എല്ലാ റോളും ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല മേഖലയിൽ ഇങ്ങനെ പല തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നതുകൊണ്ട് എപ്പോഴും കലാരംഗത്ത് തന്നെ നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റ് മേഖലകളിൽ നമുക്ക് എത്താൻ പറ്റില്ല. ഇപ്പോൾ ഒരു കീബോർഡ് സ്ഥലങ്ങൾ കീബോർഡ് കുറച്ചെങ്കിലും വായിക്കാൻ അറിയാമെന്നുള്ള ഒരാളായതുകൊണ്ട് മ്യൂസിക് സംഗീത രംഗത്ത് നിന്ന് നമുക്ക് ചില അറിവുകൾ നേടാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കുറച്ച് ഇടപഴകാൻ പറ്റും. ആ മേഖലയിൽ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇപ്പം എഴുത്തിൻ്റെ ലോകത്താണെങ്കിലും ആ ഭാഗത്തുനിന്നും നമ്മൾ എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ഒന്നിൽ മാത്രം പലപ്പോഴും പലരും പറയാറുണ്ട് ഏതെങ്കിലും ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ടോപ്പിലെത്തുക എന്നുള്ളത്. അതിനെ പക്ഷേ എന്നെ പലപ്പോഴും പലരും വഴക്ക് പറയാറുള്ളത് അതുകൊണ്ടാണ്. എന്നെ സംബന്ധിച്ചുള്ളത് ഇങ്ങനെ എല്ലാ മേഖലകളിലും ഇങ്ങനെ കുറച്ച് 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 നമ്മൾ ഒത്തിരി ടോപ്പാവാതെ കുറച്ച് 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 നിൽക്കുന്നത് കൊണ്ട് നമുക്കുള്ള സൗഹൃദങ്ങൾ എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അതൊരു ദൈവാനുഗ്രഹമാണ്. നമുക്ക് ഒരുപാട് ചിലപ്പം ഉയരങ്ങളിലെത്താൻ പറ്റിയിട്ടില്ലെങ്കിലും അതൊരു വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. തീർച്ചയായും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സ്വഭാവം ഏതാണ്ട് അതുപോലെ തന്നെയാണ്, മാതാപിതാ ഗുരു ദൈവം. ഈ ഒരു ക്യാപ്ഷനോട് കൂടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ചർച്ച മുന്നോട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മുടെ അമ്മ എന്ന് പറയുന്ന ആ ഒരു ശക്തി നമ്മുടെ ജീവിതത്തിൽ കലാരംഗത്തായാലും അതുപോലെ തന്നെ വ്യക്തി ജീവിതത്തിലായാലും അത് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാൾ എത്രയോ ഉപരിയാണ് അല്ലേ ആ ഒരു സ്വാധീനം. അപ്പൊ അമ്മയെക്കുറിച്ച് ഉള്ള വിശേഷങ്ങൾ, അമ്മയെക്കുറിച്ച് പറയുമ്പോൾ നല്ലാത്ത ഫീലിംഗ്. കാരണമല്ല, ഞാനിപ്പോൾ ഞാൻ ജനിച്ചൊരു ഏകദേശം ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു അഞ്ച് മാസത്തോളം അമ്മയെ പിരിഞ്ഞ് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ജനനത്തോടുകൂടി അമ്മയ്ക്ക് ഒരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ, പിന്നെ അടുത്തുള്ളൊരു കുറേ ഒരു ആറേഴ് മാസത്തോളം അച്ഛൻ്റെ സഹോദരിയാണ് എന്നെ വളർത്തിയത്. അപ്പോൾ അമ്മയ്ക്ക് ഈ ചികിത്സയും ഓപ്പറേഷനും അതിൻ്റെ മറ്റു കാരണങ്ങളും കാരണം എന്നെ പരിപാലിക്കാനും ഒക്കെ പറ്റില്ല. ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് കുഞ്ഞായിരുന്നുകൊണ്ട് എനിക്കറിയില്ലായിരിക്കും. പക്ഷേ എന്നോട് എനിക്ക് അമ്മയോടുള്ള എന്തോ പറയുന്നത് ആ സ്നേഹം അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നോടുള്ള വാത്സല്യം ഇതൊക്കെ കുറച്ച് കൂടുതൽ കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതൊരു ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വലുതായപ്പോഴും ഇപ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോൾ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ വീട്ടിൽ മക്കൾക്കും വൈഫിനോടും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിറങ്ങുമ്പോഴും അമ്മയ്ക്ക് പോയൊരു ഉമ്മ കൊടുത്തിട്ട് പോകുന്ന പതിവുണ്ട് ഈ പ്രായത്തിൽ. അപ്പോൾ കൂട്ടുകാരൊക്കെ പറയാറുണ്ട് ഉമ്മ മഹോത്സവം കഴിഞ്ഞിട്ടേ അവൻ ഇറങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്കൊരുമ്മ ആ ഒരു തലത്തിൽ നോക്കുമ്പോൾ ഈ അന്നുണ്ടായ ചെറിയ ഗ്യാപ്പ് എനിക്കിപ്പോൾ ചിന്തിക്കുമ്പോൾ അതൊരു വലിയ ഒരു വിഷമം പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ പല സാധ്യതകളൊക്കെ വരുമ്പോൾ അച്ഛൻ അമ്മ ഇവരൊക്കെ നമ്മളെ കൂടെ നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു അതിലേക്ക് എന്നെ ആ ചിന്തയിലേക്ക് കൊണ്ടുവന്നത് ഈ ചെറിയ ഗ്യാപ്പായിരുന്നു. അതുമാത്രമല്ല ഇപ്പോൾ കലാരംഗത്ത് പിന്നെ ഈ അടുത്ത് മിമിക്രിയൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രോഗ്രാം കാണാൻ അച്ഛനും അമ്മയൊക്കെ ഫ്രണ്ടിൽ വന്നിരിക്കുക. അങ്ങനെ കലാരംഗത്തുള്ള എൻ്റെ മിക്കവാറും എല്ലാ കൂട്ടുകാരും ഈ വീട്ടിൽ അതിഥികളായിട്ട് എത്തിയിട്ടുണ്ട്. ഈ വീട്ടിൽ അംഗങ്ങളായി പിന്നീട് അവർ മാറിയിട്ടുമുണ്ട്, ഒട്ടേറെ താരങ്ങൾ. അപ്പോൾ അതിനൊക്കെ അതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുമായിട്ട് ഇപ്പോൾ പഠിക്കുമ്പോൾ ഡോക്ടറാവണം, എസ് ഐ ആവണം, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവണം, അല്ലെങ്കിൽ കൃത്യമായ നിയതമായ ഒരു വരുമാനം കിട്ടുന്ന ഒരു ജോലി സ്വന്തമായിട്ടുണ്ടാകണം എന്നുള്ള കൺസെപ്റ്റ് അച്ഛനോ അമ്മയോ എന്നെ അടിച്ചേൽപ്പിച്ചിരുന്നില്ല. അച്ഛൻ സർക്കാർ സർവീസിലായിരുന്നു, പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു, പെൻഷനായി. അപ്പോൾ അവർ എനിക്കിഷ്ടപ്പെട്ട മേഖല ഏതാണെന്ന് ഞാൻ തിരഞ്ഞെടുക്കുക, അതിൽ മുന്നേറുക, ഇങ്ങനെ ഒരു ചിന്ത എനിക്ക് ആദ്യം പറഞ്ഞത് അമ്മയും അച്ഛനുമാണ്. ഓക്കെ. എന്നാൽ പോലും ഈ അമ്മയ്ക്ക് എന്താണ് മോന് ഇന്ന മിമിക്രി ചെയ്ത് കേൾക്കാൻ ഭയങ്കര, ഇന്ന ആളുടെ സൗണ്ട് ഇമിറ്റ് ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഒരു തരത്തിൽ പറഞ്ഞ അമ്മയും മിമിക്രി എന്ന് പറയാമെന്ന് അറിയില്ല, അമ്മയും ബന്ധുക്കളെ സുഹൃത്തുക്കളെയൊക്കെ അനുകരിച്ച് കാണിക്കുമായിരുന്നു. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മ ചിലരുടെ മാനറിസങ്ങൾ അവരുടെ സംഭാഷണ ശൈലിയൊക്കെ
അനുകരിച്ച് ആ ഒരു അവിടുന്ന് കിട്ടിയതായിരിക്കും എനിക്കൊരു മിമിക്രിയെന്ന് തോന്നുന്നു. ആദ്യ പാഠങ്ങൾ അവിടുന്നാണ് കിട്ടിയെന്ന് തോന്നുന്നു. എന്നാലും ഇന്നയാളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നടൻ എന്ന് ഇമിറ്റേറ്റ് ചെയ്ത മോനെ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ പിന്നെ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ കൈയിട്ടുള്ള നെടുപടി വേണു സാറിൻ്റെ സൗണ്ട് ചെയ്യുമ്പോഴാണ്. അതായത് സ്കൂൾ തലത്തിൽ തൊട്ട് തുടങ്ങിയതാണ്, കോളേജ് തലത്തിലും പിന്നെ സ്റ്റേജുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കൈയിട്ടുള്ളത് നെടുപടി സാറിൻ്റെ സൗണ്ട്. കുറേ നാളായി ചെയ്തിട്ട് എന്നാലും ചെയ്യാം. എടോ, വാദം പള്ളിയിൽ ലക്ഷ്യമുണ്ട്, പ്രേതമുണ്ടെന്നൊക്കെ പറയുന്നതല്ലാതെ എന്നവരാരെങ്കിലും യക്ഷിയെ കണ്ടിട്ടുണ്ടോ? താൻ എന്തുവാണ് ഈ പറയുന്നത്? എൻ്റെ മോക്ക് ഭ്രാന്തില്ല, നിങ്ങളെല്ലാം കൂടെ അവളെ ഭ്രാന്തിയാക്കരുത്. ഇത് നമുക്ക് ഈ സ്റ്റാർ ഇഷ്ടമാണ്. പിന്നെ ഞാൻ കുറേ ഫിഗറൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് നരേന്ദ്രപ്രസാദ് സാറിൻ്റെ ഫിഗർ ചെയ്യുമായിരുന്നു. അതിൽ എനിക്കൊരു വലിയൊരു അവാർഡായിട്ട് തോന്നിയത് കേരളീ ചാനലിൻ്റെ ജഗബുക കോർട്ട് എന്ന് പറഞ്ഞൊരു സീരിയൽ, അതിൻ്റെ ഒരു അതിൽ ഞാൻ പിന്നെ പ്രസാദ് സാറിൻ്റെ ഫിഗർ ചെയ്തപ്പോൾ ഫിഗറുകളുടെ രാജാവെന്ന് പറയുന്ന നസീറേട്ടൻ നസീറേട്ടനെ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഫിഗർ ചെയ്തതിലൂടെ നസീറേട്ടനെ ഇപ്പോൾ എവിടെ വെച്ച് കണ്ടാലും എന്നെ അറിയാം, തിരിച്ചറിയുന്നുണ്ട്. അതൊരു വലിയൊരു ഒരു അവാർഡായിട്ട് കരുതുന്നുണ്ട്. പിന്നെ പ്രസാദ് സാറിൻ്റെ വീടിനടുത്ത്, പ്രസാദ് സാറ് മരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പ്രസാദ് സാറിൻ്റെ വീടിനടുത്ത് തിരുവനന്തപുരം നർമ്മകല എന്ന് പറഞ്ഞ ട്രൂപ്പിൽ ഞാൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റിയാസ് നർമ്മകല എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെലിവിഷൻ താരം മറിമായത്തിലൊക്കെ ഉള്ള റിയാസ് ചേട്ടക്കയുടെ ട്രൂപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂ സമയമായപ്പോൾ പ്രസാദ് ചേട്ടൻ പിന്നെ പ്രസാദ് സാറിൻ്റെ ഒരു ബന്ധു സ്റ്റേജിന് പുറകിൽ വന്നു. എന്നിട്ട് ചോദിച്ചു, പ്രസാദ് ചേട്ടൻ്റെ ഫിഗർ ചെയ്ത് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അതിനകത്ത് ഞാൻ താടിയൊക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഈ താടിയൊക്കെ ഇളക്കി കഴിഞ്ഞാൽ ഞാനാണ് ചെയ്യുന്നത് അറിയില്ല. അപ്പോൾ പുള്ളി വന്ന് ഷേക്കിൻ്റെ അകത്ത് പറഞ്ഞ് പ്രസാദ് ചേട്ടനെ ഞാൻ കോരിക്കു കൂടെ കാണാൻ, വളരെ മോശമല്ലാതെ ഒരു നടൻ അവതരിപ്പിക്കാൻ പറ്റി. അതൊരു വലിയ അവാർഡാണ്. കാരണം പലപ്പോഴും നമ്മൾ ചില താരങ്ങളിപ്പോൾ എനിക്ക് സത്യൻ സാറിൻ്റെ കുടുംബമായിട്ട് നല്ല ബന്ധമുണ്ട്, നമ്മുടെ ഫിലിം സ്റ്റാർ. അപ്പോൾ സത്യ സാറിൻ്റെ പിന്നെ ചെറുമകൾ ആശ പലപ്പോഴും ഈ മിമിക്രിയും സത്യൻ സാറും തമ്മിൽ ഉള്ള പൊരുത്തക്കേടുകളും പൊരുത്തങ്ങളും ഒക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും സാറിൻ്റെ ഡയലോഗ്സ്, സാറിൻ്റെ ആക്ഷനൊക്കെ പലപ്പോഴും വൾഗറായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരിക്കലും ആശയുടെ കോളേജിൽ വെച്ച് ആശ അത് അവതരിപ്പിച്ച ആർട്ടിസ്റ്റിനെ കോളറിന് പിടിച്ചിട്ടുണ്ട്. ഞാനും തമാശക്കൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്നാൽ നന്നായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ ആശയനോട് പറഞ്ഞിട്ടുണ്ട്, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചേട്ടാ. ഇങ്ങനെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ സ്ഥിരം കാണുന്ന, ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഫിഗറിനെ നമ്മുടെ ബന്ധുക്കൾ വേറൊരാൾ അനുകരിച്ച് അവതരിപ്പിക്കുമ്പോൾ അതിലെത്രത്തോളം അതുമായിട്ട് താരതമ്യം ഉണ്ട് എന്ന് നോക്കിയിട്ട് അവർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു വലിയൊരു അവാർഡായിട്ട് നമുക്ക് പറയാം. അങ്ങനെ ഒരു അതാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ എൻ്റെ മിമിക്രി ജീവിതത്തിൻ്റെ തുടക്കം അമ്മയിൽ നിന്നായിരുന്നു. അമ്മയിൽ നിന്നാണ്. നീ അച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛൻ എങ്ങനെയാണ്? ആ ഒരു സ്കൂൾ ലൈഫിലൊക്കെ പഠിക്കണം, കലയുടെ പുറകെ പോകരുത്, അങ്ങനെയൊന്നും അച്ഛൻ ഇല്ല. പിന്നെ കല ഭയങ്കര താല്പര്യം അതിനോട് പ്രകടിപ്പിക്കണം എന്നുള്ള അങ്ങനെ പ്രോത്സാഹനം അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ അച്ഛനും അമച്ചർ നാടകങ്ങൾ ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞുനാളിൽ ഞാനും ചേട്ടനും വല്യച്ഛൻ്റെ മകനൊക്കെ നമ്മൾ അവധി ദിവസങ്ങൾ ഒത്തുകൂടുമ്പോൾ നമ്മൾ ചെറിയ കർട്ടനൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ, അതായത് ഒരു നമ്മുടെ ഒരു സ്റ്റൂളിനെ തലകീഴായിട്ട് വെച്ചിട്ട് അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയൊക്കെ ടോർച്ച് ലൈറ്റിൻ്റെ ബൾബൊക്കെ ഊരിയെടുത്ത് അതിൽ ലൈറ്റൊക്കെ വെച്ച് പേനയുടെ അടപ്പൊക്കെ കഥാപാത്രങ്ങളാക്കി ഞങ്ങൾ തന്നെയാണ് മ്യൂസിക്കൊക്കെ വാഗുകൊണ്ട് ചെയ്ത് കഥാപാത്രങ്ങൾ. ഇപ്പോൾ ചേട്ടൻ ഒരു വില്ലൻ്റെയും പിന്നെ വേറൊരു ക്യാരക്ടറും ചെയ്യുമ്പോൾ ഞാനൊരു ഫീമെയിൽ വേറൊരു വോയിസ് ചെയ്യും, അനിയൻ അങ്ങനെ ചെയ്യും. ഇതിനകത്ത് ലൈറ്റും സൗണ്ടും എല്ലാം ഇതിൽ വോയിസിൻ്റെ ഭാഗം വരുന്നില്ല, മ്യൂസിക്കും ഡയലോഗ്സും എല്ലാം ഞങ്ങളുടെ വായിൽ നിന്നും ലൈറ്റ് ഇതിനകത്ത് പ്രവർത്തിക്കുകയും ചെയ്യും. അതൊരു കാരണം നമ്മൾ അപ്പോഴും ആ കാലഘട്ടത്തിൽ നമ്മുടെ എൻ്റെ ഞാനൊരു 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ തൊട്ട് നാടകങ്ങൾ പ്രൊഫഷണൽ നമ്മുടെ അമ്പലത്തിലൊക്കെ കാണാൻ പോകും. അപ്പോൾ ആ ഒരു സ്പിരിറ്റ് നമ്മുടെ ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നോട്ട് നാടകങ്ങൾ ചെയ്യാനുള്ള, നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്യാനും എഴുതാനും പിന്നെ അഭിനയിക്കാനും ഒക്കെ ഭയങ്കര താല്പര്യം. അത് എനിക്ക് തോന്നുന്നു അച്ഛനിൽ നിന്ന് കിട്ടിയതായിരിക്കണം. കാരണം അച്ഛൻ ഈ പിന്നെ വേറൊരു എനിക്ക് സ്കൂൾ ലൈഫിൽ ചെയ്ത നാടകങ്ങൾ കാണാൻ അച്ഛൻ വന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ആ കൊള്ളാമായിരുന്നു, നന്നായിരുന്നു. ഞാനിപ്പോൾ എന്നോട് മോനോട് പറയുന്ന ആ രീതിയിൽ അച്ഛൻ പറയാറില്ലായിരുന്നു, പറയാറില്ല. അച്ഛൻ ഇഷ്ടപ്പെടും, വേറെ ആളോട് ഷെയർ ചെയ്യും, എന്നോട് ഷെയർ ചെയ്യാറില്ല. അച്ഛൻ്റെ കൂട്ടുകാരോടൊക്കെ ഷെയർ ചെയ്യാം, കൊള്ളാമായിരുന്നു, അവൻ ചെയ്ത് കണ്ടു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാറ്. അവരെന്നോട് പറയായിരുന്നു, അങ്ങനെയായിരുന്നു.
അങ്ങനെ അറിയാമായിരുന്നു അല്ലേ. ദെൻ ആ ഒരു നമ്മുടെ ഒരു ലൈഫിലെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ബാല്യം, യൗവനം, കൗമാരം, അങ്ങനെ ഒരുപാട് സ്റ്റേജസ്. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും അച്ഛൻ്റെ ആ ഒരു എന്താണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ വളരണം, അങ്ങനെ വളരണം, അല്ലെങ്കിൽ അച്ഛൻ തല്ലിയിട്ടുള്ളത്, അച്ഛനെ കുറിച്ച് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന ഒരു ഓർമ്മ അങ്ങനെ തല്ലിയിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ഫ്രീ ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഫോർമാറ്റിൽ വളരണം, അല്ലെങ്കിൽ ഇന്ന വഴിയിൽ കൂടെ പോകാവൂ എന്ന് അങ്ങനെയൊന്നുമില്ല. ചട്ടക്കൂടുകളൊന്നുമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ സൗഹൃദങ്ങൾ ഒരുപാട് എനിക്ക് എന്നെ തേടി എത്തിയിട്ടുണ്ട്, ചട്ടക്കൂടുകളിൽ ജീവിക്കാത്തതുകൊണ്ട്. അപ്പോൾ അത് എൻ്റെ നാട്ടിൽ തന്നെ എല്ലാ മതസ്ഥരുമുള്ള ഒരു നാടാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഇവിടെയാണ്, എല്ലാ മതസ്ഥരുള്ളത്. അപ്പോൾ ഈ വേർതിരിവൊന്നും ഇല്ലാതെ എല്ലാ വീടിൻ്റെയും അകത്തളങ്ങളിൽ എനിക്കെത്താൻ പറ്റുന്നത് ഈ അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ട് ജനിച്ചതുകൊണ്ടായിരിക്കണം. കാരണം അച്ഛനും അമ്മയും അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാണ് എൻ്റെ ഓർമ്മ പെട്ടെന്ന്, ആ അമ്മ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ്, അച്ഛൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ രണ്ടുപേരുടെയും ക്യാരക്ടറും ഒക്കെ റിവീൽ ചെയ്യാൻ പറ്റുന്ന രീതിക്ക്? ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ എൻ്റെ ഇമ്പാക്റ്റ് ആയിട്ട് തോന്നുന്നത് അങ്ങനെ, കാരണം അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയണമെങ്കിൽ നമ്മൾ അമ്മ ഉണ്ടാക്കുന്ന ഫേവറേറ്റ് ഫുഡ് ഏതാണ്, അങ്ങനെ അതൊക്കെ ഓക്കെ. അമ്മ യഥാർത്ഥത്തിൽ മീൻ ഒഴികെ മാംസമൊന്നും കഴിക്കാറില്ല, പക്ഷെ നന്നായിട്ട് നമുക്ക് ചിക്കനൊക്കെ വെച്ച് തരും. ചിക്കനൊക്കെ നന്നായിട്ട്, ബീഫൊക്കെ ആണെങ്കിൽ പോലും നന്നായിട്ട് വെച്ച് തരാൻ പാചകത്തിന് നല്ല വിദഗ്ധയാണ് അമ്മ. അമ്മയുടെ ഫേവറേറ്റ് ഡിഷ് എന്ന് പറയുന്ന അവിയലാണ് എനിക്കിഷ്ടം. അച്ഛൻ തന്നിട്ടുള്ള ഏറ്റവും നല്ല ഗിഫ്റ്റ് ഏതായിരിക്കും? അച്ഛൻ തന്നിട്ടുള്ള ഗിഫ്റ്റ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് അത്. പക്ഷേ അച്ഛൻ്റെ കയ്യിൽ തന്നെ കിടപ്പുണ്ട്. ഞാൻ 10-ാം ക്ലാസ്സിൽ 1-ാം സ്ഥാനം, 10-ാം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായപ്പോൾ ഓരട്ടെ. അപ്പോൾ ആ ഒരു വാച്ച് അതിപ്പോഴും കയ്യിലുണ്ട് അച്ഛൻ്റെ കയ്യിൽ. പിന്നെയുള്ള ഗിഫ്റ്റ് എന്ന് പറയാൻ ഒരുപാട് ഗിഫ്റ്റുകൾ ഇങ്ങനെ തന്നിട്ടുള്ളത് കൊണ്ട് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റാത്തൊരു അതാ ഇദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം ഇപ്പൊ ഒരു അച്ഛനാണ് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ ആ അച്ഛൻ, ഈ അച്ഛൻ, എന്റെ അച്ഛനും ഞാനിപ്പോ അച്ഛനാകുമ്പോൾ ആ ഒരു ഫീലിംഗ്. ഇതില് ഞാനിപ്പോ എന്റെ ജീവിതത്തെ ഞാൻ കാണുന്നത്, ഇപ്പോ ഞാനിപ്പോ പലപ്പോഴും അച്ഛനും കൗതുകം ഉണ്ടാകുന്ന തരത്തിലാണ്. അതായത് ഞാൻ എന്റെ അച്ഛനിൽ നിന്ന് പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ ചിലപ്പോൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടാകും, ജോലി തിരക്കും ഉണ്ട്. അത് ഞാൻ എൻ്റെ മകന് പകർന്ന് അച്ഛൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് എന്തോ പറയാം, പ്രതികാരം അങ്ങനെ ഇങ്ങനെ ആയിരുന്നു എന്ന് അച്ഛന് തോന്നത്തക്ക തരത്തിലാണ് ഞാൻ എൻ്റെ മകനെയും മകളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ഒരുപാട് വഴക്ക് പറയാറില്ല. പിന്നെ കൗശലപൂർവ്വം അവരെ കൊണ്ട് ഇപ്പോൾ ഒരു മാർക്ക് കുറഞ്ഞു പോകുന്നു, ഒരു ടൈമിന് ഒരു മാർക്ക് കുറയുന്നു. അപ്പോൾ ഞാനവിടെ പോയിട്ട് വഴക്ക് പറയാറില്ല. ഞാൻ അവരോട് പറയും, ആ കണ്ടോ അവൻ്റെ അച്ഛൻ എത്ര സന്തോഷിക്കുന്നു കണ്ടോ മക്കളെ. അപ്പോൾ അച്ഛന് മോന് മാർക്ക് വരുമ്പോൾ എനിക്ക് അച്ഛന് വിഷമമല്ല, പക്ഷേ ആ ഒരു സന്തോഷം അച്ഛനും കൂടെ അനുഭവിക്കുന്നുണ്ട് അതുപോലത്തെ എന്നൊക്കെ പറഞ്ഞ് അവനെ. പക്ഷേ നെക്സ്റ്റ് ടൈം അവനത് മാർക്ക് കൂടുതൽ വാങ്ങാനും, പിന്നെ ആദ്യം ഒരു ഷൈ ആയിരുന്നു അവന്. ഇപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചാൽ, ഒരു കാര്യം ചോദിച്ചാൽ മറുപടി പറയാനും. അപ്പോൾ അതിന് ഞാൻ കണ്ടെത്തിയത് പലപ്പോഴും കിഷോറണ്ണൊക്കെ പറയുമ്പോൾ, നീ അവനെ കണ്ട് പഠിക്ക് എന്നുള്ള അതിന് പകരം നീ എന്നെ കണ്ട് പഠിക്കുമെന്ന് തന്നെ പറയുന്ന തരത്തിൽ അവന് മുമ്പിൽ കോമ്പയറിയാനും ഓരോ രംഗത്തും ഓടി നടക്കാൻ ഞാൻ കാണിക്കുന്ന അവനെ ഞാൻ കുറച്ച് അഭിനയിക്കും കൂടിയായിരുന്നു അവനെ കാണിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ ഇപ്പോൾ ഷോസൊക്കെ കോമ്പയർ ചെയ്യുമ്പോഴൊക്കെ അവനെപ്പോഴും സൗണ്ടിൻ്റെ അടുത്ത് കൊണ്ടിരുത്തിയിട്ട് ഞാൻ സ്റ്റേജിൽ ചെയ്യുന്നത് അവന് കാണിച്ചു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവന് ഇപ്പോൾ ഒരു വേദിയിലേക്ക് കയറ്റിവിട്ടാൽ സുഖമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇനി നമ്മുടെ ഒരു ഗുരുക്കന്മാർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും പഠിപ്പിച്ചവർ തന്നെ ആയിരിക്കണമെന്നില്ല. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സ്വാധീനം അവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. ചിലപ്പം കുറെ പുസ്തകങ്ങളോ അതിൻ്റെ എന്തെങ്കിലും കോട്ട്സോ, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാണ്ട് നമുക്കൊരു സ്വാധീനം കിട്ടിയ വ്യക്തിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ആ ഒരു ഗുരുക്കന്മാരുടെ സ്വാധീനം, അല്ലെങ്കിൽ ഗുരുക്കന്മാരെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് കിട്ടിയാൽ കൊള്ളാം. ഗുരുക്കന്മാർ അതായപ്പോൾ ഒരു ചെറിയ ഒരു അറിവ് എനിക്ക് പകർന്ന ഒരു കുട്ടിയെ പോലും ഞാൻ ഗുരുവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എനിക്കറിയാത്തൊരു കാര്യം എനിക്ക് പറഞ്ഞു തരുന്ന ഒരാളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഗുരുക്കന്മാരുടെ ശിഷ്യനാണ് ഞാനെന്ന് പറയാം. കുറച്ച് ഏകലവ്യനായിരുന്നു ഞാൻ, എന്നാൽ കുറച്ച് നേരിട്ട് നിന്ന് പഠിക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ ഇപ്പോൾ കലാരംഗത്ത്, അതാണ് ഞാൻ പറയുന്നത്, പണ്ട് എൻ്റെ കുടുംബ വീട്ടിലായിരുന്നു ഇവിടുത്തെ കലാ സംഘടനകളുടെ സംഗമം വൈകുന്നേരങ്ങളിലൊക്കെ.
അപ്പോൾ ഇവിടുത്തെ പല ഇപ്പോൾ ഗസൽ പാടുന്ന നോബിച്ചേട്ടൻ, നോബിച്ചേട്ടൻ കോഴിക്കോട് അറിയപ്പെടുന്ന ഗസൽ ഗായകനും ആർട്ടിസ്റ്റും, പിന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലെ മികച്ച സംഘഗാനങ്ങൾ, ദേശഭക്തി ഗാനങ്ങൾ, ഇതൊക്കെ ഒരു 6-7 വർഷമായിട്ട് 10 വർഷത്തിനിപ്പുറം നോബിച്ചേട്ടൻ്റെ ശിഷ്യരാണ് കരസ്ഥമാക്കുന്നത്. അത്രയും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് അദ്ദേഹമായി നമ്മുടെ നാട്ടിൻ്റെ ഒരു സമ്പത്താണ്. അദ്ദേഹത്തിൻ്റെ ഹാർമോണിയം, പിന്നെ തബല, ഇതൊക്കെ എൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നു. അപ്പോഴും ഞാൻ എൻ്റെ ഇപ്പോഴത്തെ മകൾ ലച്ചുവിൻ്റെ പ്രായമുള്ളൂ, ഏകദേശം 2-3 വയസ്സൊക്കെ ഉള്ളു. ആ സമയത്ത് ഞാൻ എനിക്ക് ഈ ഹാർമോണിയം എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്നറിയില്ല. എങ്കിലും ഞാൻ കീയൊക്കെ എടുത്ത് എനിക്ക് ഭയങ്കര ഇതൊന്നെങ്കിലും എനിക്ക് വായിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ അവരറിയാതെ അതിൽ വിരൽ തൊട്ടതുകൊണ്ട് തന്നെ അവരായിരുന്നു എൻ്റെ ആദ്യത്തെ ഗുരുക്കന്മാരെന്ന് എനിക്ക് പറയാം. നോബിച്ചേട്ടൻ, മണ്ഡപത്തിൻകടവ് പ്രഭാകരൻ ചേട്ടൻ, ദിവാകരൻ ചേട്ടൻ, ഇങ്ങനെയുള്ള ത്രിമൂർത്തികളെന്ന് പറയാം. നമ്മുടെ പഞ്ചായത്തിൽ ത്രിമൂർത്തികളായിരുന്നു കലാരംഗത്ത്. അവരായിരുന്നു ആദ്യത്തെ ഗുരുക്കന്മാർ. പിന്നെ അച്ഛൻ്റെ അനിയൻ നാടകങ്ങളുടെ സഹസംവിധായകനായിരുന്നു. കൊച്ചിച്ചനാണ് ഒരു തരത്തിൽ നമുക്ക് കലാരംഗത്തേക്ക് പോകാനുള്ള ഒരു പ്രേരണ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, കൊച്ചിച്ചനൊരു സമിതി ഉണ്ടായിരുന്നു, ഒരു ഗാനമേള, ഭക്തിഗാനമേള സമിതി. അപ്പോൾ വളരെ കുഞ്ഞുനാൾ സ്കൂൾ തലത്തിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്കതിൽ വായിക്കുകയും പിന്നെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് ആ തരത്തിൽ നോക്കുമ്പോൾ കൊച്ചിച്ചൻ ഒരു ഗുരുവാണ്. പിന്നെ നാടകരംഗത്ത് ജോയി ചേട്ടൻ, പിന്നെ നമ്മുടെ സുദർശൻ ചേട്ടൻ, കുടപ്പനമൂട് സുദർശൻ എന്ന് പറയുന്ന സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കിട്ടിയ അദ്ദേഹം, പിന്നെ ഉണ്ണികൃഷ്ണൻ സാരംഗി എന്ന് പറയുന്ന ഒരു ചേട്ടൻ, ഇങ്ങനെ ഒട്ടനവധി പേർ നാടകരംഗത്തുണ്ട്. നാടകരംഗത്ത് ഈ ഗുരുക്കന്മാർക്കൊപ്പം ചേർന്ന് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ട്? ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ണിച്ചേട്ടൻ എനിക്ക് വേണ്ടി ചെയ്തൊരു നാടകമുണ്ട്. ജി ശങ്കരപ്പിള്ള സാറിൻ്റെ ചാത്തുമാൻ്റെ ചെരുപ്പ് എന്ന് പറഞ്ഞൊരു നാടകമാണ്. ഈ നാടകത്തെ പിന്നീട് എനിക്ക് സ്കൂൾ തലത്തിൽ പഠിപ്പിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അത് പക്ഷേ എൻ്റെ സംവിധായകൻ്റെ പേരും പലപ്പോഴും അവാർഡും എന്നെ തേടി എത്തിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഉണ്ണിച്ചേട്ടനാണ്. ഉണ്ണിച്ചേട്ടൻ ചെയ്ത ആ ഒരു ഫോർമാറ്റിലായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ അതൊരു ഏതും 10 വർഷം 10 ഓളം സ്കൂളുകൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഒരു സംവിധായകൻ എങ്ങനെയായിരിക്കണമെന്ന് എനിക്ക് ആദ്യം പഠിക്കാൻ പറ്റിയത്. അതുപോലെ ജോയിച്ചേട്ടൻ, ജോയിച്ചേട്ടൻ്റെ സ്ട്രിക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ചലനങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, ഫേസ് എക്സ്പ്രഷൻ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ അഭിനയിച്ച് നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഒരു സംവിധായകൻ മികച്ചൊരു അഭിനേതാവ് കൂടി ആയിരിക്കണം എന്ന് എന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ചത് ജോയി ചേട്ടനാണ്. അത് ശരിയാണ്. നാടകത്തിൽ ഇനി മിമിക്രിക്ക് യഥാർത്ഥത്തിൽ മിമിക്രി എൻ്റെ ഗുരു എന്ന് പറയുന്നത് ഒരു സ്റ്റെതസ്കോപ്പാണ്. സ്റ്റെതസ്കോപ്പ്, അതായത് കൂട്ടുകാരൊക്കെ മിമിക്രി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ സ്റ്റെതസ്കോപ്പ് എടുത്ത് ചെവിക്കുള്ളിൽ വെച്ചിട്ട് ഇതിൻ്റെ ഡയഫ്രത്തിൽ ഞാൻ ഓരോ സൗണ്ടും പ്രാക്ടീസ് ചെയ്യായിരുന്നു. അത് കറക്റ്റ് നമ്മുടെ ബോക്സിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എങ്ങനെ നമ്മുടെ വോക്കൽ കോഡിൽ നിന്നുള്ള സൗണ്ട് വരുന്നു എന്നുള്ളത് രീതിയിലായിരുന്നു അതിൽ കിട്ടിയിരുന്നത്. അങ്ങനെയായിരുന്നു അതിൽ പരിശീലിച്ച മിമിക്രി വെച്ചായിരുന്നു സ്കൂൾ തലത്തിലും കോളേജ് പ്രൈസ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഒരു സ്റ്റെതസ്കോപ്പ്, ജീവനില്ലാത്തൊരു സ്റ്റെതസ്കോപ്പും ഒരു ഗുരുവായിട്ട് വന്നു. ഓക്കെ, അത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ മിമിക്രി ആർട്ടിസ്റ്റൊക്കെ ആരായിരിക്കും? ഞാൻ അതാണ് പറഞ്ഞത്, ഒരു ഭാഗ്യവാനാണ് ഞാൻ. എനിക്ക് തിരുവനന്തപുരത്തെ ഏറ്റവും മുതിർന്ന എന്നാൽ ഏറ്റവും മികച്ച മിമിക്രി ആർട്ടിസ്റ്റുകളോടൊപ്പം സ്റ്റേജ് പങ്കിടാൻ പറ്റിയിട്ടുണ്ടെന്നാൽ കുറേ കാലമെങ്കിലും നമ്മുടെ പ്രശസ്ത ചലച്ചിത്ര താരം സുരാജ്, ജോബിച്ചേട്ടൻ, പിന്നെ മരുമായം ഫെയിം റിയാസ് അക്ക, കിഷോർ ചേട്ടൻ, പിന്നെ നമ്മുടെ നോബി, ഇപ്പോഴത്തെ സിനിമാ താരം നോബി, നോബിയൊക്കെ ഞങ്ങളുടെ പ്രോഗ്രാം കാണാൻ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിരുന്നു, കുറേ നേരം കാത്തിരുന്ന് പ്രോഗ്രാം കണ്ടിട്ട് പോയിട്ടുള്ള ആൾക്കാരാണ്. ആ സ്നേഹം ഇപ്പോഴും നോബിക്കുണ്ട്. അതുപോലെ അസീസ്, ഇപ്പോഴത്തെ ചലച്ചിത്ര താരം അസീസ്, ഇങ്ങനെ എനിക്ക് വളരെ നമ്മളെ ഈ കലാരംഗത്ത് വളരെ ഒരുപാട് സന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക്, ഈ മിമിക്രി ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു പെട്ടെന്നുണ്ടായ ഒരു അടി അല്ലെങ്കിൽ ഒരു വിഷമം എന്ന് പറയുന്നത് നമ്മുടെ സൂര്യ ടി വിയിലൊക്കെ കൂടെയൊക്കെ ഫേമായ ഒരുപാട് സീരിയലിലൂടെ ഫേമായ അക്കാലത്ത് സുരാജൊക്കെ ചാനൽ വന്നിട്ടില്ലായിരുന്നു. ജഗബോഗ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് സുരാജിനെ ഉൾപ്പെടെയുള്ളവരെ ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ വേദിയിൽ കൊണ്ടുവന്നത്, സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആ സമയത്തും നല്ല സ്കോർ ചെയ്തിരുന്നൊരു ആർട്ടിസ്റ്റായിരുന്നു മോനിച്ചേട്ടൻ. മോനിച്ചേട്ടൻ്റെ നിര്യാണം, അത് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ പ്രതിഭകളായിട്ടുള്ള ഒരുപാട് പേരോടൊപ്പം സ്റ്റേജ് പങ്കിടാനും പ്രോഗ്രാം ചെയ്യാനൊക്കെ പറ്റി. അത് മിമിക്രി എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം. കീബോർഡിസ്റ്റ് ആവുക എന്നുള്ളൊരു ആഗ്രഹം എങ്ങനെ ഉണ്ടായി? കീബോർഡിസ്റ്റ് ആവുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഹാർമോണിയം എടുത്ത് വായിക്കുക എന്നുള്ള ഇതിൽ നിർജ്ജീവമായ ഈ പറയുന്നത് പോലുള്ള ബുക്കുകളൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ വോക്കൽ കോഡിൽ ഹാർമോണിയം വായിക്കുന്നൊരു കളിച്ച് വായിക്കുന്നൊരു ഇതുണ്ടായിരുന്നു.
ആ സമയത്ത് തുടങ്ങിയ ഒരു ഇതായിരുന്നു. പിന്നീട് യഥാർത്ഥത്തിൽ 10-ാം ക്ലാസ് 9-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ഹാർമോണിയം കുറച്ച് പഠിച്ചത്. അതിനുശേഷം മ്യൂസിഷ്യന്മാരായ സുഹൃത്തുക്കളോടൊപ്പമുള്ള ഇടപഴകലിലൂടെയായിരുന്നു കീബോർഡ് ഇങ്ങനെ കൈവശമാക്കിയത്. അത് കുഴപ്പമില്ലാതെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇത് ഇത്രയും ഇദ്ദേഹത്തിന് കിട്ടിയ ഗുരുക്കന്മാരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഗുരുവാണ് ഇപ്പോൾ ലൈഫിൽ അല്ലേ? അപ്പോൾ ആ ഒരു ശിഷ്യന്മാരും ഗുരുവും തമ്മിലുള്ള ആ ഒരു ബന്ധം കൂടെ ഒന്ന് അറിയട്ടെ. പലപ്പോഴും സന്തോഷം തോന്നിയിട്ടുള്ളതേ ഉള്ളൂ. ഇപ്പോൾ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന പ്രതികരണങ്ങൾ, അത് തന്നെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണമെന്നുള്ള ഒരു ചിന്തയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. കാരണം കാലം കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഗുരു അസ്തമിച്ചേക്കാം, പക്ഷേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉണ്ടായേക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുമ്പോൾ വീണ്ടും ഇവിടെ ഗുരുക്കന്മാരുണ്ടാകും, കുഞ്ഞുങ്ങൾക്ക് വിദ്യ പകർന്നു കൊടുക്കാനുണ്ടാകും. ആ ഒരു ചിന്തയിൽ നിന്ന് ഒരുപാട് ശിഷ്യർ, ഇപ്പോൾ തന്നെ ഒരുപാട് ചാനലുകളിൽ വർക്ക് ചെയ്യുന്ന ശിഷ്യർ, ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരുൾപ്പെടെ പലരെയും കുറേ പേരെ നാടകത്തിൻ്റെ രംഗത്തും മെമിക്രിയുടെ രംഗത്തുമൊക്കെ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു വലിയൊരു ഗുണമായിട്ട് കരുതുന്നു, വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ പെട്ടെന്ന് അവർ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതായിരിക്കും, വന്ന് ഓടി വന്ന് അവർ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ, സാർ ഞാൻ മെമിക്രി പഠിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ അവരോട് ചോദിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരൊരു സൗണ്ട് എഞ്ചിനീയർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എഞ്ചിനീയർ ആയിരിക്കാം. അങ്ങനൊരു ഗുണം കിട്ടുന്നുണ്ട്. പിന്നെ ഒരു അധ്യാപകനാകാൻ ആഗ്രഹിച്ചിരുന്നു, ഒരു സർക്കാർ സ്കൂളിൽ അധ്യാപകനാകാൻ, പക്ഷേ ഞാനതിന് ശ്രമിച്ചില്ല, അതെൻ്റെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പം കൊണ്ടാണ്. പക്ഷേ എങ്കിലും ഒരു അധ്യാപകൻ എന്ന നിലയിൽ തന്നെ ഒരു നിയതമായ ക്വാളിഫിക്കേഷൻ, ഒരു സർക്കാർ ഘടന പറയുന്ന ഘടനയിലുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാതെ തന്നെ ഒരു അധ്യാപകനാകാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളായിട്ട് കുട്ടികളുടെ ഒരുപാട് കലാപരിശീല മേഖലകളിൽ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. ആദ്യം മാതാവിനെ കുറിച്ചും പിതാവിനെ കുറിച്ചും ഗുരുക്കന്മാരെ കുറിച്ചും പറഞ്ഞു. അതേപോലെ തന്നെയാണ് നമുക്ക് ഒരു ദൈവാധീനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് ഭയങ്കരമാണ് അല്ലേ? പലപ്പോഴും നമ്മൾ ദൈവമേ എന്ന് വിളിക്കും, ചിലപ്പോൾ ദൈവം കാരണം എനിക്ക് കിട്ടിയതാണെന്ന് പറയും. അപ്പൊ അത്തരത്തിലെ ദൈവത്തിന്റെ ആ ഒരു ശക്തി എത്രമാത്രമാണ് ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്? ദൈവത്തെ തന്നെയാണ് ഞാൻ പറയുന്നല്ലേ, നമ്മളിപ്പോൾ ഒരു നിയതമായ ഒരു രൂപഘടനയിൽ ദൈവത്തെ പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ പൂജാമുറിയിൽ ജീസസിന്റെ ഫോട്ടോയുണ്ട്, നമ്മുടെ മെക്കയുടെ ഫോട്ടോയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ അധികവും കൂടുതലും ജീസസ് വിശ്വാസികളുമാണ്. പലരും എന്നോട് ചോദിക്കുക, ഞാനിപ്പോൾ ഒരു വർക്കിന് നമ്മുടെ ദിശാഗന്ധിയിൽ വെച്ച് ഒരു ജീസസ് വിശ്വാസികളുടെ ഒരു സഹായധനം കൊടുക്കുന്ന ഒരു അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാനാണ് ചെയ്തത്, ആങ്കർ ലിങ്ക് ഞാനാണ് ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ ആങ്കർ ഇത് വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ, ഈ മതത്തിലെ ഒരു വ്യക്തി, ഒരു പുരോഹിതൻ വേദിയിൽ നിന്ന് സ്റ്റേജിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആങ്കറോട് ചോദിച്ചു, നല്ല വചനങ്ങൾ നന്നായിട്ടുണ്ട്, ഇത് ബൈബിളിൽ എവിടെയാണുള്ളത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ബൈബിളിൽ നിന്ന് എടുത്തതല്ല, ആണോന്ന് എനിക്കറിയില്ല, ഇത് എഴുതി തന്നത് ആ ചേട്ടനാണെന്ന് പറഞ്ഞ് എന്നെ കാണിച്ചു. അപ്പോൾ അദ്ദേഹം ഓടി വന്ന് എന്നോട് ചോദിച്ചു, വിശ്വാസിയാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, വിശ്വാസിയാണ്, പക്ഷേ ഫാസ്റ്റർ വിചാരിക്കുന്ന തരത്തിൽ വിശ്വാസമാണോ എൻ്റെ വിശ്വാസമെന്ന് എനിക്കറിയില്ല. ഞാൻ ദൈവത്തെ, അരൂപിയായിട്ട് കാണുന്ന ദൈവത്തെ പ്രത്യേകിച്ചൊരു പേര് പറഞ്ഞു വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ദൈവമേ എന്നേ പ്രാർത്ഥിക്കാറുള്ളൂ. മോസ്കിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും, ചർച്ചിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും, ഏതെങ്കിലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും ജെൻഡർ ഭേദമെന്നാലേ, നമ്മളിപ്പോൾ ഒരു ദേവിയുടെ അമ്പലത്തിൽ പോവുകയാണ്, ദേവി എന്ന് വിളിക്കാവുന്നതിനേക്കാൾ ഉപരി ഞാൻ ദൈവമേ എന്ന് വിളിക്കൂ. കാരണം ദൈവത്തെ വേർതിരിച്ച് കാണാൻ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടും നമ്മൾ ദൈവത്തെ പേരെടുത്ത് പറയാൻ യോഗ്യനല്ലാത്തതുകൊണ്ട്, കാരണം ഞാൻ എൻ്റെ അച്ഛനെ അച്ഛാന്നാണ് വിളിക്കുന്നത്, അച്ഛൻ്റെ പേര് പറഞ്ഞ് വിളിക്കുമ്പോൾ അതിനെ നിഷേധം എന്ന് പറയാം, നമ്മുടെ മലയാളികളുടെ ഇതാണ് ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ മകനെ എനിക്ക് പേര് പറഞ്ഞു വിളിക്കാം. അപ്പോൾ എനിക്ക് കീഴുള്ള ഒരാളിനെ ഞാൻ പേര് പറഞ്ഞു വിളിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന് പേര് പറഞ്ഞു വിളിക്കാൻ നമ്മൾ ജീസസ്, കൃഷ്ണ എന്നൊക്കെ വിളിക്കാൻ നമ്മൾ യോഗ്യരാണോന്ന് ആദ്യം നമ്മൾ മനസ്സിൽ നിന്ന് വിലയിരുത്തണം. പകരം നമ്മൾ ദൈവമേ എന്ന് വിളിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം തന്നത് അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവമേ എന്നേ വിളിക്കാവും. അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ദൈവത്തെക്കുറിച്ചുള്ളത്. ദൈവാനുഗ്രഹം പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട് പല മേഖലകളിലും. ഇപ്പോൾ തന്നെ വളരെ സുഖമില്ലാതെ ചില സാധനങ്ങൾ ഡബ് ചെയ്യാൻ പോകുമ്പോഴും പേടിച്ച് ചെയ്തിട്ടുള്ള അവസരങ്ങളിലും കൺസോളിലിരിക്കുന്ന ഡയറക്ടർ വന്ന് ഷേക്കാൻ്റെ തരുമ്പോൾ അതൊരു ദൈവാധീനം തന്നെയാണ്. അതുപോലെ ചില അവസരങ്ങൾ കിട്ടുമ്പോൾ, ചില അവസരങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ദൈവത്തെ പഴി പറയാനോ വിധിയെ പഴി പറയാനോ, കാരണം അതങ്ങനെ നടക്കാവുന്നൊരു റൂട്ടുണ്ടായിരിക്കും. അതിന് പകരം മികച്ച ഒരു അവസരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, എനിക്ക് തന്നിട്ടുണ്ട്, അതാണ്. അപ്പോൾ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടായാലും
ദൈവാധീനം തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു. ഇവിടെ ഈ ഒരു എപ്പിസോഡിന് അനുവദിച്ചിരിക്കുന്ന സമയം ഏതാണ്ട് കഴിയാറായി. അപ്പം എനിക്ക് തോന്നുന്നു മാതാപിതാ ഗുരുദൈവം എന്ന ക്യാപ്ഷനിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു മെസ്സേജോടുകൂടി നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇന്നത്തത് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ താഴെ നമ്മൾ അവസാനം പറഞ്ഞിടത്തുനിന്ന് തുടങ്ങുന്നതായിരിക്കുന്നുള്ളത്, ദൈവത്തെ കാണാൻ ഏറ്റവും നമുക്കിപ്പോൾ ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് പേരെയും, ദൈവത്തിന് മുകളിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് പേരെയും വീണ്ടും വിധം ബഹുമാനിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുക. ഭൂമിയിൽ നമുക്ക് ദൈവത്തെ കാണാൻ ദൈവം ഉണ്ടാക്കുന്ന അവസരമാണ് അച്ഛനും അമ്മയും ഗുരുവും. അവർക്ക് നമ്മൾ അവർക്ക് സമർപ്പിക്കേണ്ടത് സ്നേഹം, വിനയം, പിന്നെ അവരുടെ സ്നേഹം നമ്മൾ നമ്മുടെ നെഞ്ചിലേക്ക് വരാൻ ശ്രമിക്കുന്നതാണ് ദൈവം നൽകുന്ന വരം അല്ലെങ്കിൽ അനുഗ്രഹം. ഇതെല്ലാം മറന്നിട്ട് അമ്പലത്തിലോ ചർച്ചിലോ മോസ്കിലോ പോയി പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് അനുഗ്രഹം പോയിട്ട് നമ്മൾ അവജ്ഞയോടെ കാണുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും നല്ല നല്ല വിശേഷങ്ങളും നല്ല നല്ല മെസ്സേജുകളും ഒക്കെ ആയിട്ട് നമുക്കൊപ്പം ഒരുപാട് സമയം ചെലവഴിച്ചു. അപ്പോൾ അതിൽ ഒരുപാട് നന്ദിയും ഒക്കെ ഉണ്ട്, ഒരുപാട് സന്തോഷവുമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മാതാപിതാ ഗുരു ദൈവത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ അനുഗ്രഹീത കലാകാരനുമായി കണ്ടുമുട്ടാം. നന്ദി.